विघ्नेश्वरं विघ्नशान्ते वाणीं वाचः प्रवर्तये गुरुं गूढार्थपानाय प्रणमामि पुनः पुनः जानकीकान्तस्मरणं जय जय राम राम। അഭിവന്ദ്യരായ രാമായണ ശ്രോതാക്കൾക്ക് എന്റെ സാദര പ്രണാമം. ഇന്ന് രാമായണ മാസാചരണത്തിന്റെ രണ്ടാം ദിനം. ഇന്ന് നമുക്ക് പാരായണം ചെയ്യുവാനുള്ള ഭാഗം ബാലകണ്ഡത്തിൽ 377-ാമത്തെ വരി മുതൽ 798-ാമത്തെ വരി വരെയാണ്. പങ്ക്തികണ്ഠരമുഖരാക്ഷസവീരന്മാരാൽ എന്ന് തുടങ്ങി എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. അതുവരെ ഉമാദേവി രാമായണ കഥ വിശദമായി വിസ്തരിച്ച് പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിക്ക നിമിത്തം മഹേശ്വരൻ രാമായണ കഥ വിസ്തരിച്ച് അരുളി ചെയ്യുന്നു. രാവണാദികളായ രാക്ഷസന്മാരാൽ വളരെ കഷ്ടത അനുഭവിക്കുകയാണ് ഭൂമിദേവി. ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് കഷ്ടനിവാരണത്തിനായി ദേവ താപസ മുനി വൃന്ദങ്ങളോടുകൂടി ഭൂമിദേവി സത്യലോകത്തേക്ക് പോയി. അവിടെയാണല്ലോ ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനം. ബ്രഹ്മാവ് കൊടുത്ത വരബലത്താലാണ് രാവണാദികൾ ഇത്രയും അന്യായം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെത്തി തങ്ങളുടെ സങ്കടങ്ങളെല്ലാം പിതാമഹനോട് അറിയിച്ചു. അദ്ദേഹം അല്പനേരം ധ്യാനത്തിലിരുന്നു. ഭൂമിദേവിയുടെ ദുഃഖകാരണങ്ങളും അതിൻ്റെ നിവാരണവും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ചു. ധ്യാനാനന്തരം അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞു, നമുക്ക് പാലാഴി തീരത്തേക്ക് പോകാം. അവിടെ സർവാത്മാവായ സർവത്തിനും നാഥനായ ശ്രീഹരിയെ കണ്ടാൽ ഇതിനൊരു നിവൃത്തി ഉണ്ടാകും. അങ്ങനെ അദ്ദേഹം അവരെ എല്ലാം കൂടി കൂട്ടി പാലാഴി തീരത്തെത്തി. സ്തോത്രങ്ങളെ കൊണ്ടും മന്ത്രങ്ങളെ കൊണ്ടും സാക്ഷാൽ വൈകുണ്ഠനാഥനെ സ്തുതിക്കാൻ തുടങ്ങി. പുരുഷസൂക്തം കൊണ്ടാണ് സ്തുതിച്ചതെന്ന് പറയുന്നു. അത്ര വിശേഷപ്പെട്ട മന്ത്രമാണ് പുരുഷസൂക്തം. ഓം സഹസ്രശീർഷാഃ പുരുഷഃ സഹസ്രാക്ഷസ് സഹസ്രപാദ് എന്ന് തുടങ്ങുന്ന ആ മന്ത്രം ഭക്തി പരവശതയോടെ ഗദ്ഗദാക്ഷരത്താൽ ബ്രഹ്മാവ് സ്തുതിച്ചു. ഉടനെ അതാ 1000 സൂര്യന്മാർ ഒന്നു ചേർന്നതുപോലെ മഹാപ്രഭയോടുകൂടി ഭഗവാൻ ശ്രീഹരി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശംഖചക്രഗദാ പങ്കജധാരിയായ ആ ഭഗവാന്റെ തേജോരൂപ വർണ്ണനയാണ് പിന്നീട് ചെയ്യുന്നത്. തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ വിഷ്ണുവിനെ വീണ്ടും വീണ്ടും ബ്രഹ്മാവ് സ്തുതിച്ചു. ബ്രഹ്മാവിൻ്റെ വാക്കുകൾ നമുക്കും അതിശയം ജനിപ്പിക്കും. എന്താണ് ആ സ്തുതിയുടെ അവസാനം പറഞ്ഞത്? മരണമോർത്തു മമ മനസി പരിതാപം കരുണാമൃതനിധേ പെരിക വളരുന്നു. അതുകൊണ്ട് മരണകാലത്ത് അങ്ങയുടെ പാദപങ്കജങ്ങൾ മനസ്സിൽ തെളിയണമെന്ന്. ആയുസ്സിന് പഞ്ഞമില്ലാത്ത ബ്രഹ്മാവാണ് ഈ പറഞ്ഞത്. അല്പപ്രാണികളായ നമ്മൾ എപ്പോഴും എപ്പോഴും ആ പാദപത്മങ്ങൾ മനസ്സിൽ ധ്യാനിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ആ സ്തുതിയാൽ പ്രസന്നനായ ഭഗവാൻ അവരോട് ചോദിക്കുന്നു, എന്തിനാണ് എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇപ്പോൾ വന്നത്? അപ്പോൾ ബ്രഹ്മ ഉണർത്തിച്ചു, പ്രഭു എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഈ സങ്കടത്തിനൊക്കെ കാരണം. കുലസ്ഥന്റെ പുത്രനായ വിശ്രവസിന്റെ മകൻ രാവണൻ എന്നു പേരുള്ള രാക്ഷസ രാജാവ് അവൻ്റെ തപോബലം കൊണ്ട് ഞാൻ കൊടുത്ത വരത്താൽ
ദുർമതമിളകി മൂന്ന് ലോകങ്ങളും മുടിക്കുകയാണ്. മനുഷ്യർക്കൊഴികെ അവനെ കൊല്ലുവാൻ സാധ്യമല്ല എന്നതാണ് ഞാൻ കൊടുത്ത ആ വരം. അതുകൊണ്ട് അങ്ങ് തന്നെ വന്ന് മനുഷ്യനായി പിറന്ന് അവനെ വധിച്ച് ഭൂമിഭാരം തീർക്കണം. ഇത് കേട്ട ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നന്നായി, എല്ലാത്തിനും ഒരു കാരണം വേണം. പണ്ട് കശ്യപ പ്രജാപതിക്ക് ഞാൻ പുത്രനായി പിറന്നുകൊള്ളാമെന്ന് ഒരു വരം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ദശരഥൻ എന്ന പേരിൽ ഭൂമിയിൽ അയോധ്യാധിപതിയായി വാഴുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിമാരിൽ ഒരുവളും അതിഥിയുടെ പുനർജന്മവുമായ കൗസല്യയുടെ പുത്രനായി ജനിക്കും. മൂന്ന് സഹോദരന്മാർ എൻ്റെ അംശാവതാരങ്ങളായി ജനിക്കും. യോഗമായാദേവി സീത എന്ന പേരിൽ വിദേഹ രാജ്യത്ത് ജനിക്കും. സീതയോടുകൂടി ഞാൻ നിങ്ങളുടെ വിഷമതകളെല്ലാം തീർത്ത് ലോകത്രയത്തെ രക്ഷിച്ചുകൊള്ളാമെന്ന് സമാശ്വസിപ്പിച്ച് ഭഗവാൻ അവിടെ നിന്ന് തിരോധാനം ചെയ്തു. ബ്രഹ്മാവ് വീണ്ടും സ്തുതിച്ചുകൊണ്ട് തൻ്റെ കൂടെ വന്ന എല്ലാവരെയും കൂട്ടി തിരികെ പോകുന്ന വഴിക്ക് ദേവന്മാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഭഗവാന്റെ സേവകന്മാരായ വാനരന്മാരായി ഭൂമിയിൽ വന്ന് പിറക്കണം. അവർ അജന്റെ ആജ്ഞയെ പാലിച്ചു, ഭൂമിയിൽ കുരങ്ങന്മാരായി വന്ന് പിറന്നു. അങ്ങനെ ഇരിക്കെ ദശരഥ മഹാരാജാവ് അനവത്യ ദുഃഖം കാരണം അതിൻ്റെ നിവൃത്തിക്കായി കുലഗുരുവായ വസിഷ്ഠന്റെ ഉപദേശത്താൽ സരയൂ നദീ തീരത്ത് യാഗശാല പണിത് പുത്രകാമേഷ്ടിയാഗം നടത്തുകയും അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് പ്രസാദമായി ആ പായസം നൽകി അത് രണ്ട് ഭാഗമായി പകുത്ത് കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു. അപ്പോൾ മൂന്നാമത്തെ പത്നിയായ സുമിത്രയ്ക്ക് കൗസല്യയും കൈകേയിയും തങ്ങൾക്ക് കിട്ടിയതിൽ പകുതി വീതം കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടുകൂടി ആ മംഗളകർമ്മം അവിടെ അവസാനിച്ചു. മൂന്ന് രാജ്ഞിമാരും ഗർഭവതികളായി. പത്ത് മാസം തികഞ്ഞപ്പോൾ മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിവസം ഉണർദം നക്ഷത്രത്തിൽ കൗസല്യയുടെ പുത്രനായി സാക്ഷാൽ വൈകുണ്ഠനാഥൻ അവതരിച്ചു. ലഗ്നം കർക്കിടകമായിരുന്നു. ശംഖചക്രഗദാധാരിയായ ഭഗവാൻ തൻ്റെ പുത്രനായി പിറന്ന സന്തോഷത്താൽ ഭക്തി ആനന്ദത്തോടെ കൗസല്യാദേവി തൻ്റെ പുത്രനെ മനോഹരമായ പദങ്ങളാൽ സ്തുതിച്ചു. പിന്നീട് അമ്മയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ തൻ്റെ യഥാർത്ഥ രൂപം മറച്ചു. അതിനു മുമ്പ് മാതാവിനോട് ഭഗവാൻ പറയുകയുണ്ടായി, ബ്രഹ്മാദികൾ അപേക്ഷിച്ചതുകൊണ്ടും മുൻജന്മത്തിൽ എന്നെ പുത്രനായി കിട്ടാൻ അമ്മയും ദശരഥ രാജാവും വരം നേടിയതിനാലും നിങ്ങൾക്ക് പുത്രനായി ഞാൻ വന്ന് പിറന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യഥാർത്ഥ രൂപത്തെ കാട്ടിത്തന്നത്. ഈ ദർശനം മോക്ഷപ്രദമാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ കോമളനായ ഒരു ബാലനായി അവിടെ കൈകാൽ കുടഞ്ഞ് കരയാൻ തുടങ്ങി. തനിക്ക് പുത്രനുണ്ടായത് കേട്ട് സന്തോഷത്തോടുകൂടി അനേകം ദാനകർമ്മങ്ങൾ ചെയ്ത് ദശരഥ മഹാരാജാവ് വസിഷ്ഠനോടുകൂടി പുത്രനെ ദർശിച്ച് ആനന്ദസമുദ്രത്തിൽ ആളാടി. അടുത്ത ദിനം ഊയം നക്ഷത്രത്തിൽ കൈകേയി ഒരു മനോഹര ബാലനെ പ്രസവിച്ചു. അതിനടുത്ത ദിവസം ആയില്യം നക്ഷത്രത്തിൽ സുമിത്രാദേവിക്ക് കോമളന്മാരായ രണ്ടുണ്ണികൾ പിറന്നു. വസിഷ്ഠൻ ഓരോരുത്തർക്കും നാമകരണം ചെയ്തു. കൗസല്യ തനയന് രാമനെന്നും കൈകേയി പുത്രന് ഭരതനെന്നും സുമിത്രാതനയന്മാർക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നനെന്നും പേര് നൽകി. പായസാംശങ്ങൾ അനുസരിച്ച് രാമനും ലക്ഷ്മണനും എപ്പോഴും ഒന്നിച്ചും ഭരതനും ശത്രുഘ്നനും എപ്പോഴും ഒന്നിച്ചും അവരവരുടെ ബാലക്രീഡകൾ നടത്തി വരികയായിരുന്നു. മാനസികമായി അവർക്ക് ആണ് തമ്മിൽ അടുപ്പം കൂടുതൽ ഉണ്ടായിരുന്നത്. അയോധ്യവാസികൾക്കെല്ലാം ആ ബാലകന്മാരുടെ ലീലകൾ
കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഒരു പരമാനന്ദ അനുഭവമായിരുന്നു. അതുപോലെ കൊട്ടാരം നിവാസികളെയും മാതാപിതാക്കന്മാരെയും തങ്ങളുടെ ലീലകളാൽ ആ കുമാരന്മാർ രഞ്ജിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ബാലകന്മാരുടെ മനോഹര രൂപവും അലങ്കാരങ്ങളും ചേഷ്ടകളും എല്ലാം കൊണ്ട് ലോകത്തെ ആനന്ദിപ്പിച്ചുകൊണ്ട് അവരുടെ ബാല്യം അങ്ങനെ കടന്നുപോയി. ക്രമേണ കൗമാരപ്രായമെത്തി. നാല് കുമാരന്മാരെയും വസിഷ്ഠമുനി ഉപനയിപ്പിച്ചു, വിദ്യാഭ്യാസം നൽകി. ധനുർവേദത്തിലും വേദശാസ്ത്രങ്ങളിലും അവർ അഗാധ പാണ്ഡിത്യം നേടി. ലോകനാഥന്മാരായ രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ മായാ മനുഷ്യന്മാരായി അഭിനയിച്ച് ലോകോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു വന്നു. അവർ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും നമസ്കരിക്കും. പിന്നീട് രാജ്യകാര്യങ്ങളിൽ അച്ഛനെ സഹായിക്കും. പ്രജകളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കും. മുനിമാരിൽ നിന്നും ധർമ്മ നീതിശാസ്ത്രങ്ങളിലുള്ള അതീവ രഹസ്യങ്ങളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്രകാരം മാനുഷവൃത്തി കൈക്കൊണ്ട് നിർവികാരാത്മാവായ ഭഗവാൻ നാരായണമൂർത്തി മനുഷ്യവൃത്തി കൈക്കൊണ്ട് രാജകുമാരനായി അയോധ്യയിൽ വസിക്കുന്നു. അഹോ, ഭൂതലവാസികളുടെ ഭാഗ്യം അദ്ഭുതമായിരിക്കുന്നു. നമുക്കും ആ അദ്ഭുത പ്രതിഭാസത്തെ വണങ്ങാം, രാമനാമം പാടാം. ഭക്തിലഹരിയിൽ ആറാടി നമുക്കും ഈ ദുർഘടസന്ധി തരണം ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ പാരായണ സംഗ്രഹം ഇവിടെ സമ്പൂർണമാക്കുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ജയ ഗുരു.